കുഞ്ഞിനെ വാങ്ങുന്ന ഒരു സീനാണ് അത്. എനിക്ക് ഇപ്പോഴും വർണ്ണിക്കാൻ വയ്യ. അതൊരു ശരിക്കും ഞാൻ പ്രസവിച്ചിട്ട് ഞാൻ കുഞ്ഞിനെ കയ്യിലേക്ക് മേടിക്കുന്ന പോലെ ഒരു ഡയപ്പർ മാത്രം ഇട്ട് ഒരു കുഞ്ഞിനെ എന്റെ കയ്യിലേക്ക് തരുകയാണ്. അത് എനിക്ക് പറയാനൊന്നും എനിക്കറിയില്ല. അത്രയും ഒരു ശരിക്കും പറഞ്ഞ കൈകാല് വരച്ച് ഞാൻ കരഞ്ഞു എന്ന് വേണം പറയാം. അത്രയും എനിക്ക് ഓർമ്മയുള്ളൂ. പോറ്റമ്മയുടെ കൈകളിൽ നിന്നും പെറ്റമ്മയുടെ കൈകളിലേക്ക് ഉണ്ണിയെ കൈമാറി. കഴിഞ്ഞ ഒരു മാസം അവൻ ഈ പോറ്റമ്മയുടെ കൂടെയായിരുന്നു. കോവിഡ് പോസിറ്റീവ് ചികിത്സയിലായിരുന്ന എൽദോസിന്റെയും ഷീനയുടെയും 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഏറ്റെടുക്കാനോ നോക്കാനോ ആളില്ല എന്നുള്ള സാഹചര്യം എത്തിയപ്പോൾ സ്വന്തം മക്കളിൽ നിന്നും ഭർത്താവിൽ നിന്നും അകന്നു മാറി നിന്ന് ഈ കുഞ്ഞിനെ നോക്കിയ ഒരു പോറ്റമ്മയുടെ കഥ. ക്ലബ് എഫ് 104.8 ഇത് കലക്കൻ റീചാർജിന്റെ നേരമാണ്. കലക്കൻ റീചാർജില് കൂടെ ഉള്ളത് വിജയാണ്. വിജയുടെ കൂടെ ഉള്ളത്, ഹായ് ഗുഡ് മോർണിംഗ്, ഞാൻ ഡോക്ടർ മേരി അനിത. ഒരു മാസം പോറ്റമ്മയല്ല സ്വന്തം അമ്മയെ പോലെ ആ ഉണ്ണിയെ വളർത്തിയിട്ട് അസുഖം ഭേദമായി അവരുടെ രക്ഷകർത്താക്കളെ തിരിച്ചു വന്നപ്പോ ആ കുട്ടിയെ തിരിച്ചു കൊടുക്കുന്ന ആ മൊമെന്റില് ആ കരയുന്ന ചിത്രം, ഇത് മലയാളികളെ എല്ലാവരെയും ഒന്ന് കരയിപ്പിച്ചു അല്ലെങ്കിൽ കണ്ണു നനച്ചു. ആ ഒരു നിമിഷം എങ്ങനെ ഓർക്കുന്നു ഡോക്ടർ? എനിക്ക് ഇപ്പോഴും ഓർക്കാൻ വയ്യ. കാരണം അത്രമാത്രം നമ്മള് ഒരുപാട് പ്രയാസപ്പെട്ടു പോയ ഒരു നിമിഷമാണത്. ഒരുപാട് പ്രയാസപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ ഉണ്ണിയെ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്ന അവസ്ഥയല്ല. കാരണം അത്രയും മാത്രം അറ്റാച്ച്ഡ് ആയി പോയിട്ടുണ്ട് ഉണ്ണിക്ക്. ഞാനും എനിക്ക് ഉണ്ണിയും മാത്രമായി ഒരു മുറിയില് ഞങ്ങൾ മാത്രമുള്ള ഒരു ലോകം. അപ്പൊ അതിൻ്റെതായ ഒരു വലിയ വിഷമം. പിന്നെ ഈ തമ്മിൽ തമ്മിൽ പരസ്പരം ഒരു പൂരിതമായിട്ട് പോയി പെട്ടെന്ന് കുഞ്ഞിനെ കൊടുക്കേണ്ട അവസ്ഥകൾ വരുന്നു എന്നറിയുമ്പോ. തീർച്ചയായിട്ടും മാം, മാമിന്റെ വാക്കുകളിലുണ്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ കുഞ്ഞെങ്ങനെയാ മാമിന്റെ കയ്യിലേക്ക് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭം ഒരുങ്ങിയത് എങ്ങനെയാ? ഉണ്ണിയുടെ പാരന്റ്സ് രണ്ടുപേരും നഴ്സസ് ആണ് ഹരിയാനയിലെ. അപ്പോ അച്ഛന് പോസിറ്റീവ് ആയപ്പോ അമ്മയും കുഞ്ഞിനെയും കൂടി നാട്ടിലേക്ക് വിട്ടതാണ്. നാട്ടിലെത്തിയ ആദ്യത്തെ ദിവസം അവര് വന്നിറങ്ങിയപ്പോ തന്നെ ടെസ്റ്റ് ചെയ്തപ്പോ അവര് നെഗറ്റീവ് ആണ്. അങ്ങനെ അവർ വീട്ടിൽ ക്വാറന്റൈനിലേക്ക് പോയി. പക്ഷെ നെക്സ്റ്റ് ഡേ അവർക്ക് ഫീവർ സ്റ്റാർട്ട് ചെയ്തു അമ്മയ്ക്ക്. അമ്മയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു, വന്ന് ചെക്കപ്പ് ചെയ്തപ്പോ പോസിറ്റീവ് ആണ്. ഉണ്ണിക്കും പോസിറ്റീവ് ആവാനുള്ള പോസിബിലിറ്റി ആണല്ലോ, കാരണം നമ്മുടെ കയ്യിലാണ് ഉണ്ണി ഇരിക്കുന്നത്. അടുത്തുകൂടി പോയാൽ പോലും പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉണ്ണി ഇരിക്കുന്നത്. അപ്പൊ മെഡിക്കൽ കോളേജിൽ ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് കുഞ്ഞിന് യാതൊരു വിധ സിംപ്റ്റവും കാണിക്കുന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട്. അങ്ങനെയാണ്, അപ്പൊ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് കൊണ്ടുപോകൂ കുഞ്ഞിനെ, കാരണം കുട്ടി ഒട്ടും സിംപ്റ്റമാറ്റിക് അല്ലല്ലോ. അപ്പോ സേഫ് ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ ആവുന്നതും സേഫ്റ്റിക്ക് ഇവിടുന്ന് പുറത്തേക്ക് വിടുന്നതാണ് നല്ലത് എന്ന് പാരന്റ്സിനടുത്ത് പറഞ്ഞു, റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് ബന്ധുക്കൾ ആരെങ്കിലും വന്ന് റിസീവ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ സംസാരിച്ചായിരുന്നു മെഡിക്കൽ കോളേജ്. പക്ഷെ ആരും മുന്നോട്ട് വന്നില്ല. അങ്ങനെ അവര് പുറത്തുള്ള ബൈസ്റ്റാൻഡേഴ്സിനെ അന്വേഷിക്കുകയുണ്ടായി. പക്ഷേ ഏജൻസികളിലുള്ള ബൈസ്റ്റാൻഡേഴ്സും കോവിഡ് രോഗിക്ക് വേണ്ടിയിട്ട് ഒരു ബൈസ്റ്റാൻഡർ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടെൻഷൻ ആരും മുന്നോട്ട് വന്നില്ല. അങ്ങനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് ഇതെത്തി. അങ്ങനെയാണ് എന്നിലേക്ക് എത്തുന്നത്. ഓക്കെ മാം, ഈ പറഞ്ഞതുപോലെ ആ ഒരു കുഞ്ഞിനെ സ്വന്തം വീട്ടിൽ നിന്നും മക്കളിൽ നിന്നും ഹസ്ബൻഡിൽ നിന്നൊക്കെ മാറി നിന്ന് ആ കുഞ്ഞിനെ ഇത്രയും കാലം പരിചരിച്ച് ഒരു പോറല് പോലും വെക്കാതെ അതിനെ തിരിച്ചു കൊടുത്തു. മാമിനോട് പറയാൻ, ആ വലിയ മനസ്സിനോട് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല മാം. ഞാനും അറിയാണ്ട് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു എന്താ പറയുന്നത് കണ്ണുനീർ എനിക്ക് വന്നു പോയി കഥ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോ തന്നെ. എനിക്ക് എല്ലാവരോടും എനിക്കുള്ള സ്നേഹവും ബഹുമാനവും എന്നാലും പറയാണ് ഉറപ്പായിട്ടും. ഞാൻ ഡോക്ടർ തുടക്കത്തിലെ ഞാൻ ഡോക്ടർ മാം എന്ന് വിളിക്കുന്നതിനപ്പുറം ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മ എന്ന് വിളിക്കാൻ തന്നെയാ തോന്നുന്നത് കേട്ടോ. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. അപ്പോ ക്ലബ് ഓഫ് 104.8 കലക്കൻ റീചാർജ് ആണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് റീചാർജ്.